ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ഡ്രസ്സിൻ്റെ വീഡിയോസ് ഇടണമെന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല വയ്യായിരുന്നു. അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാന്ന് വെച്ചപ്പോൾ എന്തായാലും ഡ്രസ്സിൻ്റെ വീഡിയോസ് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. കുറേ കൂട്ടുകാർക്കെങ്കിലും എനിക്ക് ഡ്രസ്സിൻ്റെ സെലക്ഷൻ കാണാൻ ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഗ്ലോയിത്തിമിയുടെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രണ്ട് മൂന്നാഴ്ചയായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടായിരുന്നില്ല. അപ്പം തന്നെ ചെറിയ ഗ്യാപ്പല്ല, ഒരു വലിയ ഗ്യാപ്പ് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് ഈ ഡ്രസ്സിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതൊരു സ്കർട്ടും ഒരു ടോപ്പും അതിൻ്റെ മേലൊരു കോട്ടും ഒരു ഷോളും, അങ്ങനെ നാല് ഐറ്റംസ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്കർട്ടിൻ്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ മെറ്റീരിയലാണ്. 5.5 മീറ്റർ റയോൺ മെറ്റീരിയലാണ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ബ്ലാക്ക് റയോൺ മെറ്റീരിയലാണ് നമ്മളിതിന് ഉപയോഗിച്ചിട്ടുള്ളത്. 5.5 മീറ്ററിന് അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ, ചെറിയ റേറ്റേയുള്ളൂ റയോൺ മെറ്റീരിയലിന്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ആണ് കേട്ടോ. റയോണിൽ പല വിധത്തിലുള്ള വരുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും കുറച്ച് ഹർഷായിട്ടുള്ളതും അങ്ങനെ പലതും വരുന്നുണ്ടല്ലോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് തന്നെ ഇതിൻ്റെ ഒരു സ്ലീവാണ് കേട്ടോ. സ്ലീവ് കുറച്ച് ഭാഗം വെൽവെറ്റിൽ കൊടുത്തിട്ട് ബാക്കി നല്ല കുറച്ച് റേറ്റ് കൂടിയ നെറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതിങ്ങനെ നല്ല വിടർന്ന രീതിയിൽ ഇങ്ങനെ കൊടുത്ത കാരണം, പിന്നെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം വിചാരിച്ചതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഒരു ഇലാസ്റ്റിക് കൊടുക്കാമെന്നായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ കണ്ടപ്പോൾ എങ്ങനെയാണ് ഭംഗി തോന്നി, അപ്പോൾ പിന്നെ ഇലാസ്റ്റിക് ഒഴിവാക്കിയതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴ്ഭാഗമാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഫ്ലീറ്റ്സ് ആയിട്ടാണ് വരുന്നത്. അത് നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. കാരണം കുറച്ച് നല്ല ഒരുപാട് മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ അങ്ങനെ ഒരുപാട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അതിൻ്റെ മേലെ വരുന്നത് വെൽവെറ്റിൻ്റെ ഒരു കോട്ടാണ്, വെൽവെറ്റിൻ്റെ ഒരു ടോപ്പാണ്. ആ ടോപ്പിൻ്റെ മേലെ, ടോപ്പിന് നമ്മൾ സ്ലീവ് കൊടുത്തിട്ടില്ല, ആ കോട്ടിനാണ് സ്ലീവ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഒരു മിന്നിൽ അങ്ങനെ ഗ്ലേസിങ്ങിലൊരു മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഈ എന്താ പറയുക, ഈ നെറ്റ് കൊടുത്തിട്ട് ആണ് കോട്ട്, ഇങ്ങനെ അരവരെയുള്ള കോട്ടാണ്. ഫുള്ളായിട്ടുള്ള കോട്ടല്ല ഉപയോഗിച്ചിട്ടുള്ളത്. അത് ആദ്യം നമ്മൾ വിചാരിച്ചു ഫുള്ളായിട്ടുള്ളൊരു കോട്ട് ഉപയോഗിക്കാൻ വിചാരിച്ചു. പിന്നെ അങ്ങനെ കുറേ ഡ്രസ്സ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അതുകൊണ്ട് അങ്ങനെ വേണ്ട, പകുതി മതി എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് പകുതിക്ക് ഉള്ള കോട്ട് വെച്ചത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ടാൻ ഇങ്ങനെ നമ്മൾ വള്ളിയിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഇങ്ങനെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കെട്ടി ആകുമ്പോൾ ഒന്നും കൂടി ഒതുങ്ങി നിൽക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരുപാട് എന്താ ലൂസായി കെടുക്കില്ല. അങ്ങനെയൊക്കെയാണ് ഈ ഡ്രസ്സിൻ്റെ വിശേഷങ്ങൾ. നമുക്കിനി അടുത്ത ഡ്രസ്സ് ഒന്ന് കണ്ടു നോക്കാം അല്ലേ. അടുത്ത ഡ്രസ്സ് വന്നിട്ട് എന്താ, ഒരു സ്കർട്ടാണ്. സ്കർട്ടിന് രണ്ട് ലെയർ കൊടുത്തിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് വളരെ റേറ്റ് കുറഞ്ഞ മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ സ്കർട്ടിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫ്രോക്ക് ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഒരു നെറ്റിൻ്റെ ഒരു മെറ്റീരിയലാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അതിൽ തന്നെ നമ്മളൊരു വെൽവെറ്റിൻ്റെ ടോപ്പാണ് ഉള്ളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒരു എന്താ, ഒരു നല്ലൊരു ഗ്ലേസിങ്ങിലൊരു ക്ലോത്തിൽ ഒരു വൈറ്റ് കോട്ട് നമ്മളതിന് യൂസ് ചെയ്തിട്ടുണ്ട്. സ്കർട്ടിന് നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയലിന് ചെറിയ റേറ്റേ ഉള്ളൂ കേട്ടോ. 5.5 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. അതും കാരണം രണ്ട് ലെയറിട്ട് നമ്മൾ പ്ലീറ്റ്സ് ആക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് അധികം മെറ്റീരിയൽ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 5.5 മീറ്റർ വാങ്ങിച്ച് ചെറിയ റേറ്റേ ഉള്ളൂ കേട്ടോ. നെറ്റിൻ്റെയൊക്കെ റേറ്റ് അറിയണ എല്ലാവർക്കും അതിൻ്റെ റേറ്റ് അറിയണ്ടാവും. ഫ്രോക്കൊക്കെ നമ്മൾ ഫ്രോക്കൊക്കെ തുന്നിക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ഒരു മെറ്റീരിയലാണത്. പിന്നെ വരുന്നത് അതിന് കോട്ടാണ്. കോട്ടിന് സൈഡിൽ നമ്മളിങ്ങനെ ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കെട്ടാനൊരു വള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഒന്ന് നമുക്കിങ്ങനെ ഷേപ്പായി നിൽക്കാൻ വേണ്ടിയിട്ടാണത്. അങ്ങനെ രണ്ട് ലെയറിലാണ് ഇങ്ങനെ ഇതിൻ്റെയും ഒരു ഹൈലൈറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു എന്താ സ്കർട്ടിൻ്റെ ഒരു പ്ലീറ്റ്സ് ഇട്ട ഭാഗമാണെന്ന് തോന്നി. കാരണം ഇട്ടാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ അധികം ഇട്ട ഡ്രസ്സുകളും ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. റെഡിമെയ്ഡ് ഡ്രസ്സുകൾ ഇതിൽ കാണിക്കുന്ന കുറവാണ്. ഫുൾ ഡ്രസ്സൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല, കുറച്ച് ഡ്രസ്സേ കാണിക്കുന്നുള്ളൂ. വീഡിയോക്ക് ലെങ്ത് കൂടണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഡ്രസ്സിൻ്റെ വിശേഷങ്ങൾ. അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഒരു ഫ്രോക്കാണ് കേട്ടോ. കാരണം ഇത് ഞാൻ എന്താ അടിക്ക് കുറച്ച് നല്ല ഷെയ്പ്പായിട്ട് അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ഇത് കുറച്ച് എന്താ ലൂസുള്ള മോഡൽ ടോപ്പായിപ്പോയി. ഇതും ഒരു നെറ്റിൻ്റെ മെറ്റീരിയലാണ്. വലിയ റേറ്റൊന്നും ഇല്ലാത്തൊരു നെറ്റിൻ്റെ മെറ്റീരിയലാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്താ കുറച്ച് നല്ലൊരു മിന്നലുള്ള ഒരു ഗ്ലേസിങ്ങിൽ നല്ലൊരു ലൈനിങ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നീല കളർ എനിക്ക് നല്ല ഇഷ്ടമാണ്. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതിലൊക്കെ നേവി ബ്ലൂ ആണ് അല്ലെങ്കിൽ എന്താ ബ്ലൂ കളറാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ ഈ കളർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മോഡൽ എനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്താണല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ. കാരണം നല്ല കളേഴ്സാണ് കേട്ടോ. കാരണം കുറച്ചുകൂടി ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഷെയ്പ്പായിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് കാണാനെന്ന് തോന്നി. അപ്പോൾ നമുക്കിനി അടുത്ത ഡ്രസ്സിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം.
വന്നിട്ട് നമ്മൾ കോഴിക്കോട് മിഠായിത്തെരുവ് പോയപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ് ഈ ടോപ്പ്. ലെഗിംഗ്സും ഷോളും നമ്മളിപ്പോൾ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് 590 രൂപയാണ് റേറ്റ് വരുന്നത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നല്ല റേറ്റ് കുറവാണ് മിഠായിത്തെരുവിൽ ടോപ്പിനൊക്കെ എന്നൊക്കെ. അവിടുന്ന് നമ്മൾ കുറേ ടോപ്പ്സ് എടുത്തിരുന്നു. അതിൽ ഒരു ടോപ്പാണിത്. ഇതിൻ്റെ എന്താ സ്ലീവിന് ഇങ്ങനെ പ്രിൻറ്റ് വർക്ക് വരുന്നുണ്ട്. എന്നിട്ട് കൈയിൻ്റെ സ്ലീവിൻ്റെ തലഭാഗത്ത് ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടാണ്. നല്ല ഭംഗിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ലൂസായിട്ടിടുന്ന ടൈപ്പാണ്, നമ്മൾ ഷേപ്പ് ചെയ്തിട്ടിരുന്നതല്ല. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു കെട്ടാനൊരു വള്ളി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഷേപ്പാക്കി കെട്ടാനുള്ളതാണിത്. പിന്നെ അതുപോലെ ഇങ്ങനെ അടിവശം ഇങ്ങനെ നല്ല ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കിടക്കും, അല്ലാതെ ഷേപ്പായി നിൽക്കില്ല. ഇട്ടാൽ തന്നെ നമുക്കിതൊരു ഷേപ്പ് ചെയ്യുന്ന ഡ്രസ്സല്ല. പിന്നെ കഴുത്ത് ഇങ്ങനെ ഇലാസ്റ്റിക് വന്നിട്ടാണ്, കഴുത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇലാസ്റ്റിക് വന്നിട്ടാണ് ഈ ഡ്രസ്സ്. അപ്പോൾ ഇതിന് വലിയ റേറ്റുമില്ല. നമുക്ക് എന്താ കുറേ റേറ്റ് എടുക്കും, കുറേ റേറ്റ് ഡ്രസ്സ് എടുക്കുകയും ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഡ്രസ്സിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഇതിൻ്റെ ഷോളൊക്കെ ഞാൻ വേറൊരു ചുരിദാർത്ഥ ഷോളാണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയായിട്ട് നമ്മൾ ഷോളും ലെഗിങ്സും ഒന്നും എടുത്തിട്ടില്ല. ഇതിന് നെക്ക് വന്നിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കയറി നിൽക്കും. പക്ഷേ നല്ല ഭംഗിയാണ് ഇട്ടോ. ഇട്ടാലും നമ്മൾ കുറച്ച് ഇറക്കമുള്ള കഴുത്തിട്ട ആൾക്കാർക്ക് തോന്നും ഇത് ഇട്ട ഭംഗി ഉണ്ടാവില്ല. പക്ഷേ നല്ല ഭംഗിയാണ്, നല്ല വൈറ്റിലാണ്. പിന്നെ അടിയിൽത്തേറ്റം വരെ ഇതിൻ്റെ അടിഭാഗം വരെ ഇങ്ങനെ ഒരു പ്രിൻറ്റ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഡ്രസ്സിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി അടുത്ത ഡ്രസ്സ് ഒന്ന് കണ്ടു നോക്കാം. ഇത് നമ്മൾ വെഡിങ്ങിനൊക്കെ എടുക്കണ ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ. കുറച്ച് റേറ്റ് കൂടിയ മെറ്റീരിയലാണ്. എന്നിട്ടിങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ ഓപ്പൺ ആയി കൊടുത്തിട്ട് അതിൽക്ക് നമ്മൾ പലാസോ പാൻറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം, ലെഗിങ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ എനിക്കിതിന് മാച്ച് ചെയ്യുന്ന ലെഗിങ്സ് മാത്രമേ കിട്ടിയുള്ളൂ, പലാസോ പാൻറ്റ് കിട്ടിയില്ല. പലാസോ പാൻറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി വൃത്തി ഉണ്ടാവും എന്ന് തോന്നി കേട്ടോ. കാരണം ഫ്രണ്ട് ഓപ്പൺ ആയത് തന്നെ ഓപ്പൺ ആയി കിടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നല്ല വർക്കുള്ളതാണ്. പിന്നെ അതൊക്കെ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഒരു വേറൊരു മെറ്റീരിയൽ എടുത്ത് ഷോളായി. ഷോളിന് നമ്മളിങ്ങനെ ലെയ്സ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷേ ഈ കളറൊന്നും ഞാൻ യൂസ് ചെയ്യാത്തതാണ്, എനിക്ക് അത്ര വലിയ ഇഷ്ടമായൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല എന്ന് തോന്നി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഡ്രസ്സിൻ്റെ വിശേഷങ്ങൾ. ഞാൻ അടി വരെയുണ്ട് ഈ ഡ്രസ്സ് കേട്ടോ. അടി വരെയുണ്ട്, അടി ഒരു ഫുള്ള് വർക്കുള്ളതാണ്. നമ്മൾ വെഡിങ്ങിനൊക്കെ എടുക്കണ എന്താ ലെഹങ്കക്ക് അങ്ങനെയൊക്കെ എടുക്കണതിൻ്റെ ഒരു മെറ്റീരിയലാണത്. കുറച്ച് റേറ്റ് കൂടിയ മെറ്റീരിയലാണ്. അതുപോലെ ഷാളിന് ഞാൻ പറഞ്ഞല്ലോ, ഷാളിനിങ്ങനെ നമ്മൾ ലെയ്സ് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ലെയ്സ് എല്ലാം കൂടി ഈ ഷാളും ടോപ്പും എല്ലാം കൂടിയിട്ട് നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഖ്യ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സിന്. അത് ഞാൻ ആ മെറ്റീരിയൽ കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ അങ്ങനെ ഉപയോഗിച്ചതാണ്. എല്ലാവരും നീല ചുവപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് കളറ് മാറ്റി നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് പോകുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഡ്രസ്സിൻ്റെ വിശേഷങ്ങൾ. വലിയ കുഴപ്പമില്ലാന്ന് തോന്നി, എനിക്ക് ഒരുപാട് ഇഷ്ടമൊന്നും ആയില്ല. നമുക്ക് അടുത്ത ഡ്രസ്സ് ഒന്ന് കണ്ടാലോ. ഇത് നമ്മൾ കോഴിക്കോട് മിഠായി തെരുവ് പോയപ്പോൾ വാങ്ങിച്ചത്. 750 രൂപയാണ് ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ് വരുന്നത്. ഷോൾ നമ്മൾ ഇതിലേക്ക് വേറെ എടുത്തതാണ്. പാൻറ്റ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ്, ലെഗിങ്സ് ഓൾറെഡി ഉള്ള ലെഗിങ്സ് ആണ്. അപ്പോൾ ഷോൾ നമ്മൾ പെരിന്തൽമണ്ണ എടുത്തതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിൻ്റെ അടിവശത്ത് ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലിങ്ങനെ എന്താ പ്രിൻറ്റ് വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ കയ്യിനും ഇങ്ങനെ പ്രിൻറ്റ് വർക്ക് വരുന്നുണ്ട്. സ്ലീവ് മുക്കാൽ ഭാഗമാണ്, മുക്കാലാണ് സ്ലീവ് വന്നിട്ടുള്ളത്. പിന്നെ ഷോളിന് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. ഷോൾ നമ്മൾ വേറെ വാങ്ങിച്ചതാണ്. പിന്നെ അരയിൽ ഇങ്ങനെ ഒരു ബെൽറ്റ് പോലെ ഉണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാനുള്ളതാണ്. കാരണം ഇട്ടാൽ കുഴപ്പമില്ല തോന്നി. നല്ലൊരു നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ എടുക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു കളറാണ്. കുഞ്ഞുങ്ങളെ ഡ്രസ്സ് ഉണ്ടാവും അങ്ങനെ ഒരു ലൈറ്റ് റോസ്, ആ ഒരു റോസാണ്. കാരണം ഇതിൽ എത്രത്തോളം എങ്ങനെ അറിയണമെന്ന് പറയാം, നല്ലൊരു റോസാണ് കേട്ടോ കാണാൻ. മെറ്റീരിയൽ അതുപോലെ തന്നെ ഷിഫോണാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഷോളിൻ്റെ തലഭാഗത്ത് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. ഷോളിന് 300 രൂപ എങ്ങാനാണ് ഷോളിൻ്റെ റേറ്റ് വരുന്നത്. നമ്മൾ ബൈപ്പാസിലുള്ള ഒരു കടയിൽ നിന്നാണ് ഷോൾ മേടിക്കാറ്. നല്ല അടിപൊളി ഷോൾ ഉണ്ട് കേട്ടോ അവിടെ.
അടുത്ത ഡ്രസ്സ് ഒന്ന് കണ്ടു നോക്കാം. ഈ ഡ്രസ്സ് വന്നിട്ടുള്ളത് ജോർജറ്റാണ്ടോ, ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ നല്ല വർക്കുള്ള ജോർജറ്റും ബാക്കിൽ വെറും പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റും ബ്ലാക്ക് കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ്, നമ്മൾ അടിവരെ ഇത് ലെങ്ത് ഉള്ള ടോപ്പാണ്. നമുക്ക് പർദ്ദ പോലെയും വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. കൈയിൻ്റെ ഇവിടെ അങ്ങനെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പലാസോ പാൻറ്റാണ്. പാൻറ്റിന് നല്ല വർക്കുള്ള പാൻറ്റാണ് കേട്ടോ പലാസോ പാൻറ്റ്. സ്ലീവ് ഫുള്ളായിട്ടാണ്, സ്ലീവിൻ്റെ തലഭാഗത്തായിട്ട് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഷോളിനും ഇങ്ങനെ ഒരു നമ്മളൊരു ലെയ്സ് വെച്ച് അടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷോളിൻ്റെ തലഭാഗത്തും ഇങ്ങനെ ഒരു ലെയ്സ് വെച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് തോന്നി. നെറ്റിലാണ് കേട്ടോ ഷോള് വരുന്നത്. കാരണം എന്താ, മൊത്തത്തിൽ എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ലുക്കാണ് തോന്നി. എനിക്ക് ഈ ഡ്രസ്സ് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നമുക്കിനി അടുത്ത ഡ്രസ്സ് ഒന്ന് കാണാം. അടുത്ത ഡ്രസ്സ് വന്നിട്ട് എന്താ, ഉള്ളിൽ നമ്മൾ ഷിഫോണിൻ്റെ മെറ്റീരിയൽ ഒരു ടോപ്പ് ഉണ്ട്. ആ ടോപ്പിന് നമ്മൾ സ്ലീവ് കൊടുത്തിട്ടില്ല. എന്നിട്ട് എന്താ, നെറ്റിൽ കുറച്ച് വർക്കുള്ളൊരു മെറ്റീരിയൽ വന്നിട്ട് കുറച്ച് റേറ്റുള്ള നെറ്റിലുള്ള വർക്കുള്ളൊരു മെറ്റീരിയൽ വന്നിട്ടൊരു കോട്ട് വരെ അടിവരെയുള്ളൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ആ കോട്ടിന് ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ടാൻ വള്ളി കൊടുത്തിട്ടുണ്ട്. കാരണം സ്ലീവിലൊക്കെ ഇങ്ങനെ വർക്ക് വരുന്നു കേട്ടോ നെറ്റിൻ്റെ. അതുപോലെ ഉള്ളിൽ കുറച്ച് ഭാഗത്തിന് മാത്രമേ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ ഇന്നർ ഉപയോഗിച്ചിട്ടാണ്. കാരണം എന്താ പറയുക, ടോപ്പിന് സ്ലീവ് കൊടുത്തിട്ടില്ല. എന്താ, സ്ലീവ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ കോട്ടിന് മാത്രമേ സ്ലീവ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഡ്രസ്സിൻ്റെ വിശേഷങ്ങൾ. ഫ്രണ്ട് ഇങ്ങനെ കെട്ടാൻ രണ്ട് വള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഷേപ്പായി നിൽക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാം. അപ്പോൾ അങ്ങനെ ഒരു മോഡൽ കണ്ടപ്പോൾ അങ്ങനെ ഒരു മോഡൽ തയ്പ്പിച്ചതാണ്. പിന്നെ ഷോളും അതുപോലെ തന്നെ നെറ്റിൽ തന്നെയാണ് ഇത് ഷോളും വരുന്നത്. ഡ്രസ്സുകളെ നമ്മൾ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. ബാക്കി ഡ്രസ്സുകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.